എന്തൂട്ടവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ, അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളടാ നിങ്ങൾ, ഇങ്ങോട്ട് കൊണ്ടാ. വെറും പൊളിച്ച കട്ട്ലറ്റ് ബ്രാഡി തേടി വരും, കണ്ണുകളിൽ ഓടിയെത്തും. വൈകിട്ടത്തെ പൊറോട്ടയും ബീഫും മറക്കണ്ടാ. അത് പിന്നെ എന്നുള്ളതാടാ, മറക്കാൻ പറ്റുമോ? വന്നിട്ടോ സംഗതി എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ, വേഗം വന്നോ, കാണെങ്ക് വേഗം വാടോ, എന്നത് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അത് ശരിയാവില്ല. അല്ലടോ, ഇവിടെ നിന്ന് സീറ്റ് അടിക്കാം, ലൈവ് ഷോ കാണണമെങ്കിൽ വാ. ഇതെന്ത് ഓട്ട മത്സരാ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അതാണ് നിന്റെ കാര്യല്ലേ? എറിയല്ലേ കുട്ടി പൊട്ടു. എന്റെ ഒടുക്കത്തോടു കൂടി, ഇന്നത്തോടു കൂടി നിർത്തോ ഞാൻ. നീയേ താഴെ ഇറക്കണ്ടാട്ടാ, നിന്നെ ഞാൻ താഴെ ഇറക്കിക്കോളാം, നിന്നെ ഞാൻ ശരിയാക്കി തന്നെ. അങ്ങനെ ഇറങ്ങി വാട നിങ്ങള്. ഇത്രയേറെ വിഷമിക്കാൻ ഒന്നുമില്ല, കാരുണ്യവാനായ കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഇതിലേറെ ദുരിതങ്ങൾ കർത്താവ് അനുഭവിച്ചിട്ടില്ലേ? അച്ഛനറിയാലോ, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ അവസ്ഥ. മരിയയുടെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ, വരുന്ന ശനിയാഴ്ച തൃശ്ശൂരോട് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പുണ്ട്. വടക്കനച്ഛനാ അതിന്റെ ആള്. നീ മരിയനേയും കൊണ്ട് അവിടം വരെ ഒന്ന് പോണം, ഞാൻ വിളിച്ചു പറയാം. പല പ്രാവശ്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ, ആ തൊമ്മിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം സാറിയോട് വളരെ മോശമായിട്ട് പെരുമാറി അവൻ. അവൾക്ക് അറിഞ്ഞോണ്ടാ വീട്ടിൽ വന്ന് കയറിയത്. നല്ല കാച്ചിച്ചു വെച്ച വാക്കത്തിരിപ്പുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാ അതിനെ ഞാൻ മടിക്കില്ല. അരുതാത്തതിനെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട, അവനോട് ഞാൻ സംസാരിക്കാം. എന്നാ ഞാനങ്ങോട്ട്. ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. അല്ല ഗ്രേസിയെ, അമ്മേച്ചിയുടെ ഓപ്പറേഷന്റെ കാര്യത്തെ പറ്റി പള്ളിയിലച്ചൻ വല്ലതും പറഞ്ഞായിരുന്നോ? എത്രാന്ന് വെച്ചാ അച്ഛനെ ബുദ്ധിമുട്ടിക്ക, മരിയയുടെ കണ്ണിന്റെ കാര്യത്തിന് തന്നെ അച്ഛൻ മുട്ടാത്ത വാതിലുകളില്ല. അത് പിന്നെ അലക്കുഴിഞ്ഞിട്ട് അത്താഴം ഉണ്ടാ നേരില്ലാന്ന് പറഞ്ഞ പോലെയാ കൊച്ചു ത്രേസിയുടെ കാര്യം. രസമുള്ള തമാശയാണെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ ഞാനും കൂടി ഒന്ന് തിരിച്ചേനെ.
ഒന്നും മുങ്ങി പൊങ്ങിയാ കാൽ പണം പൊന്നും കൊണ്ടേ പൊങ്ങാറുള്ളൂ. നല്ല പേടക്കണല്ലോ മുതലാളി. അത് പിന്നെ നിനക്ക് അറിഞ്ഞുകൂടല്ലോ ആശ്രയ. തുമ്മി പിടിക്കുകയാണെങ്കിൽ പേടക്കണേനെ മാത്രമേ പിടിക്കുള്ളൂന്ന്. നീ ഇതിനൊന്ന് ചുട്ടെടുക്കടാ. ചൂടണോ അതോ വരട്ടണോ? പേട്ടക്കിണനാവുമ്പോ ചൂട്ടാലും വരട്ടിയാലും രുചി ഒന്നു തന്നെയടാ. പേടക്കിണ മുതലിതേ പോണു. മോളെ, അമ്മനേച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പം ആശ്വാസമായിട്ടുണ്ട്. റെപ്പായിട്ട് നിന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്ക. ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസമായില്ലേ. അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ടിട്ട. അയാൾക്ക് ആരുടെ താല്പര്യം ഇല്ലാത്ത കമ്പേ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിൽക്കും. ഓ, ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ. അതെ, ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യയെ പോലെ എന്തോ ഒരു കുഴപ്പം. ഓ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കെന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ വരും. നല്ല കടുപ്പത്തിലെ ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണ ചേച്ചി, നിങ്ങളുടെ മോൻ രാമുവിനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ല. എന്റെ മോത്ത എന്താ കണ്ണില്ലേ? എന്തേ ഇതാ അങ്ങോട്ട് നോക്കി എന്തുട്ടാ കിടക്കണേന്ന്? പോളേണത് കണ്ടില്ലേ? നീ ആരും വേണോ എന്റെ വിചാരം? നിന്നോടാണോ എന്റെ കളി? ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കയറ്റം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളെ തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ലഡു, പഴം, കൊഴല, പച്ചപ്പം, ജിലേബി. അയ്യോ, ഷാപ്പിലാണ് ജോലിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പയ്യനൊരു തുള്ളി പോലും കഴിക്കത്തില്ല. പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ, പിന്നെ പത്താം ക്ലാസ് പഠിത്തമുണ്ട്. അതുപോലെ എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം വിളിക്കാം, മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട് വരുന്നുണ്ട്, ചായം വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് നോക്ക്, നീ കണ്ടില്ലാന്ന് പറയുന്നു എന്നെയെല്ലാം അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളായി കിടക്കാല്ലേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അതല്ല, കുറെ ഇരുന്നാലുണ്ടല്ലോ ഒന്ന്. എന്താ പേരിപ്പിന് വിശേഷം? ഓ, നിറയെ പലഹാരങ്ങളുണ്ടല്ലോ. നീ ആ ശാന്തന അമ്പിയനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രേസ്യ കൂടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലെ ഒന്നത് കൊത്താറല്ലോ. സീസണിനുള്ളത് സീസണിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസണാണോ ദൈവത്തിനാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാ. ആർക്കു വേണ്ടിയാടി ഈ മാതക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞ് നടക്കണേ? നിന്നെ എനിക്കിഷ്ടമാ. എന്താ വേണ്ട വെച്ചാ പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശനും അടിക്കു തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടോ? ആ കളി ത്രേസ്യോട് വേണ്ട. ആർക്കാ കിട്ടിയ, സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തമ്പക്കെ.